ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്ക് അതിലെ ആൺമക്കളോട് മാത്രമാണോ സ്നേഹം എന്ന ചർച്ച പിന്നീട് അതേ അമ്മയിലെ പീഡന ആരോപണം നേരിടുന്നവരോട് കാട്ടുന്ന കരുതൽ എന്തേ ഷമ്മി തിലകനോട് തോന്നുന്നില്ല എന്നായിരുന്നു പിന്നീടുള്ള ചർച്ച. അമ്മയിലെ അംഗങ്ങൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഷമ്മി തിലകനെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് അമ്മയിലെ തന്നെ അംഗമായ ഗണേഷ് കുമാറിനും അതുപോലെ മുകേഷിനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ഷമ്മി തിലകൻ രംഗത്തെത്തിയത്. ഷമ്മി തിലകനെ ചെറിയ കാരണങ്ങളാൽ അമ്മ പുറത്താക്കാൻ തയ്യാറെടുക്കുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ആരോപണം നേരിടുന്ന നടൻ ദിലീപിനെയോ യുവനടിയെ ആക്രമിച്ചുവെന്ന കേസിൽ കുറ്റാരോപിതനായ വിജയ് ബാബുവിനെതിരെയോ കർശനമായ നടപടിയിലേക്ക് കടക്കാൻ സംഘടന തയ്യാറായില്ല എന്നും ആരോപണങ്ങൾ ഉയർന്നു വരവെയായിരുന്നു ഷമ്മി തിലകൻ ഗുരുതരമായ ആരോപണങ്ങളുമായി എത്തിയത്. സംഘടനയുടെ ഫണ്ട് ഉപയോഗിച്ച് ഗണേഷ് കുമാർ പത്തനാപുരം മണ്ഡലത്തിൽ രണ്ട് സ്ത്രീകൾക്ക് വീട് നിർമ്മിച്ചു നൽകിയെന്നും മണ്ഡലത്തിൽ വികസനം നടത്തേണ്ടത് സ്വന്തം MLA ഫണ്ട് ഉപയോഗിച്ചാണെന്നും ഷമ്മി തിലകൻ പറയുന്നു. കൂടാതെ കടുത്ത ജാതി വിവേചനം അമ്മയിൽ നിലനിൽക്കുന്നുണ്ടെന്നും ഷമ്മി കൂട്ടിച്ചേർത്തു. ഗണേഷ് കുമാറിന്റെ ബന്ധുവായ DYSP തനിക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും കള്ളക്കഥകൾ ഗണേഷിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുവെന്നും അമ്മ വിലക്കേർപ്പെടുത്തിയ സംവിധായകൻ വിനയന്റെ സിനിമയിൽ തനിക്ക് അവസരം ലഭിച്ചിരുന്നുവെന്നും എന്നാൽ മുകേഷും ഇന്നസെന്റും തന്നോട് അതിൽ അഭിനയിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഷമ്മി പറയുന്നുണ്ട്. 2018 മുതൽ തനിക്ക് സംഘടനയിൽ നിന്ന് അപ്രഖ്യാപിത വിലക്കുണ്ടായെന്നും ഷമ്മി തിലകൻ തുറന്നു പറയുകയാണ്. കൂടാതെ അമ്മ സംഘടനയ്ക്ക് ഇൻകം ടാക്സിന്റെ 6 കോടിയുടെ കേസുണ്ടെന്നും പല അംഗങ്ങളുടെയും അക്കൗണ്ടിലേക്ക് കോടികൾ വന്നു പോകുന്നുണ്ടെന്നും അതിന്റെ രേഖകൾ ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ എന്നും ഷമ്മി തിലകൻ ചോദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അമ്മ സംഘടനയിൽ നടക്കുന്ന ജാതി വേർതിരിവുകളെയും സാമ്പത്തിക ക്രമക്കേടുകളിലേക്കുമാണ് ഷമ്മി തിലകൻ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. കയ്യിൽ പണവും ബലവും ഉള്ളവരെ അമ്മ സംഘടനയിൽ സംരക്ഷിക്കുന്നുള്ളൂ എന്ന ആരോപണങ്ങൾ മുമ്പും ഉയർന്നിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട മറ്റൊന്ന് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണത്തിനെതിരെയുള്ള വിമർശനങ്ങളാണ്. വിജയ് ബാബുവിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന ചോദ്യത്തിന് അമ്മ ഒരു ക്ലബ്ബാണെന്നും മറ്റു പല ക്ലബ്ബുകളിലും അംഗമായ വിജയ് ബാബുവിനെ അവരാരും പുറത്താക്കിയിട്ടില്ലല്ലോ എന്നുമായിരുന്നു ഇടവേള ബാബുവിന്റെ പ്രതികരണം. ഇടവേള ബാബുവിന്റെ പ്രതികരണം ഞെട്ടലുണ്ടാക്കിയെന്നാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയിലാണ് സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ വ്യത്യാസമുണ്ടെങ്കിൽ മോഹൻലാൽ അക്കാര്യം വ്യക്തമാക്കട്ടെ എന്നും അമ്മ ക്ലബ്ബ് എന്ന തരത്തിൽ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് ഇടവേള ബാബു മാപ്പ് പറയണമെന്നും അമ്മ ക്ലബ്ബാണെങ്കിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സംഘടനയിൽ നിന്ന് രാജിവെക്കുമെന്നും ഗണേഷ് പറയുന്നുണ്ട്. അമ്മ വെറും ക്ലബ്ബാണോ അതോ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണോ എന്ന സംശയം ഇപ്പോൾ അംഗങ്ങൾക്കിടയിൽ തന്നെ ശക്തമാവുകയാണ്. ഇതിനെല്ലാം പുറമെ അമ്മയ്ക്കെതിരെ വരുന്ന ഗുരുതര ആരോപണങ്ങളിൽ പ്രസിഡന്റ് മോഹൻലാൽ മറുപടി നൽകുന്നില്ല എന്നതും പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ മറച്ചു പിടിച്ച് പരാതിയുമായി വരുന്നവരെ പുറത്താക്കുന്ന നിലപാടാണ് അമ്മയ്ക്കുള്ളിൽ ഉള്ളതെന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ. അത് ഷമ്മി തിലകന്റെ വിഷയത്തിലും ആവർത്തിക്കപ്പെടാതിരിക്കുമെന്ന് കരുതുന്നു.